ഈ കാണുന്ന മുതലാണ് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എയർ കണ്ടീഷണർ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നമുക്ക് നോക്കിയാലോ. ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും എം ഫോർട്ടിയിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചന്മാരെ, നമുക്കറിയാം സമ്മറാണ്, നല്ല ചൂടാണ്, വേനലാണ്, വീടിന്റെ അകത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് എന്താ പറയാ, നമ്മൾക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു AC വീട്ടിൽ ചെയ്തെടുത്താലോ? അതും എന്താ പറയാ, കുറച്ച് വെള്ളവും അതുപോലെ നമ്മുടെ നീരിക്കുന്ന സംഭവം കണ്ട ഇങ്ങനത്തെ ബ്രിക്കൊക്കെ വെച്ചിട്ട്. അപ്പൊ സംഭവം എന്തായാലും ഭയങ്കര സിമ്പിൾ ആണ്. അധികം എന്താ പറയാ, റോക്കറ്റ് സയൻസ് ഒന്നും ഇത് വരുന്നില്ല. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ മച്ചന്മാരെ, നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലാ. അങ്ങനെ മച്ചന്മാരെ, നമ്മുടെ പണി നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം നമ്മുടെ ജാളിക്കട്ട ഉണ്ട്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കളിമണ്ണ് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ ഓട് പോലത്തെ ഒരു സംഭവമാണ്. നമ്മുടെ ഓടൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇത് ഒരെണ്ണമല്ല നമുക്ക് വേണ്ടത്, ഏകദേശം 8 എണ്ണമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ദേ ഇത്രയും കട്ടകളാണ് നമുക്ക് വേണ്ടേ. ഇനി നമുക്ക് വേണ്ടത് ഏകദേശം 2 കട്ട കിടത്തി വെക്കാൻ പാകത്തിനുള്ള ഒരു ട്രേ ആണ്. ഇനി നമുക്ക് ചെറിയൊരു പമ്പ് വേണം. ഇത് നമ്മുടെ അക്വേറിയത്തിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സബ്മറൈൻ പമ്പാണ്, നമ്മുടെ വെള്ളം സർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് DC വർക്ക് ചെയ്യുന്ന 2 ഫാനുകളാണ്. ഇത് നമ്മുടെ വണ്ടിയിലൊക്കെ വെക്കുന്ന കേട്ടോ. 12 വോൾട്ട് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കാറ്റ് തരുന്ന 2 ചെറിയ ഫാനുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫാനിന് നമുക്ക് കറക്കാനായിട്ട് വേണ്ട എനർജി കൊടുക്കാനായിട്ട് നമ്മൾ കറണ്ടി കുത്തിയിരിക്കുന്ന 12 വോൾട്ടിന്റെ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് 2 ഫാനും നമ്മളുടെ അഡാപ്റ്ററും സെറ്റായിട്ടുണ്ട്. ഇനി 1 ഇഞ്ച് PVCയും അതിന്റെ എൻഡ് ക്യാപ്പും വേണം. അപ്പൊ നമ്മൾ പണി തുടങ്ങാണ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ട്രേ എടുത്ത് ഇവിടെ വെച്ചു. ഇനി നമ്മുടെ കട്ട എടുത്തത് ഇതിന്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. ഇതിന്റെ മുകളിലേക്കായിട്ട് ഇത് അടുത്ത കട്ട സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന്റെ മുകളിൽ അടുത്ത കട്ട സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ജാലിക്കട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പല നാട്ടിലും പല പേരുകൾ പറയുമായിരിക്കും. അപ്പോ ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് ഓടും യൂസ് ചെയ്യാം, പക്ഷെ ഇത്രയും കൂടി പണി കൂടുന്നു നമുക്ക് കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രിക്ക് ഒക്കെ വെച്ചിട്ട് കണ്ട നമ്മൾ ഇതുപോലത്തെ സെറ്റപ്പ് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൂളറിന്റെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലേക്കുള്ള വെള്ളം നമുക്ക് ഇങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സംഭവം റെഡിയാക്കണം. PVC പൈപ്പ് വെച്ചാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അങ്ങനെ മനുഷ്യന്മാരെ, നമ്മൾ പുറത്ത് പണി തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനെ അറിയാം, സമ്മറാണ്, ഭയങ്കര ചൂടാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് കുളിച്ചാലൊക്കെ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് തണുപ്പിച്ച് നിർത്താൻ പറ്റുള്ളൂ. അതിന് കൂടെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിക്ക് ഡ്രൈ ആവാം, അതായത് ആ ഒരു മോയ്സ്ചറൈസിങ് കണ്ടന്റൊക്കെ സ്കിന്നിൽ നിന്ന് പോവാ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു കുളി നമ്മൾ പാസ്സാക്കാനായിട്ട് പോവാണ്. മച്ചന്മാരെ, ഞാനിന്ന് മമഅർത്തിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ് വെച്ചിട്ടാണ് കുളിക്കാൻ പോകുന്നത്. ആക്ച്വലി നമുക്ക് 2 സെറ്റ് സോപ്പ് കിട്ടിയിട്ടുണ്ട്, വൈറ്റമിൻ സി മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പും അതുപോലെ തന്നെ ഉക്താൻ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പും. സാധാരണ സോപ്പുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവാറുണ്ട്, അതുകൊണ്ട് തന്നെ ഭയങ്കര ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സാധാരണ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് കുളിയൊക്കെ കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ലോഷൻ ഒക്കെ വെച്ച് നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ചെയ്യാറാണ് പതിവ്. പക്ഷേ എന്താ പറയാ, നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ അതിനുള്ള സമയമൊന്നും ഉണ്ടാവാറില്ല. കാരണം ഇതെല്ലാം ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ കാര്യമൊക്കെ സ്കിപ്പ് ചെയ്ത് കളയാറാണ് പതിവ്. പിന്നെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നല്ല ബ്യൂട്ടി സോപ്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യും, പക്ഷെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ക്ലൈൻസ് ചെയ്യാനായിട്ട് അതിന് പറ്റില്ല. അപ്പോഴാണ് മമഅർത്തിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ് അവർ ഇറക്കിയത്. ഇതൊരു 2-in-1 സൊല്യൂഷൻ ആണ്, അതായത് നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ സോപ്പിലുള്ള ക്ലൈൻസിങ് ഇതിൽ കൂടി നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് സോപ്പാണ്, അതുപോലെ തന്നെ ലോഷനുമാണ്, ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയില്ലേ. ഇത് ഒരെണ്ണം യൂസ് ചെയ്താൽ മതി, വേറെ ലോഷനൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സോപ്പിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല സ്മൂത്ത് ആക്കും, നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ ഒരു സോപ്പ് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ യാതൊരു പേടിയുടെ ആവശ്യമില്ല. പിന്നെ ഒരു സോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ സോപ്പ് നല്ല രീതിക്ക് പതയും, അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഫ്രേഗ്രൻസ് ആണ്. പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മമഅർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഈ ഒരു സോപ്പ് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് വെറുതെ ചുമ്മാ പറഞ്ഞതല്ല, ഞാൻ സയന്റിഫിക്കലി ടെസ്റ്റ് ചെയ്തതിനെ കാണിച്ചു തരാം. ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ ലെവൽ ചെക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ ലെവൽ വളരെ മോശമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മളത് നമ്മുടെ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ് വെച്ചൊരു കുളി അങ്ങോട്ട് പാസ്സാക്കാന്ന് വിചാരിച്ചു. അപ്പൊ സംഭവം നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് പതയുന്നുണ്ട് കേട്ടോ നമ്മുടെ സോപ്പ്. അങ്ങനത്തെ കുളിയൊക്കെ കഴിഞ്ഞ ഇത് ടെസ്റ്റിംഗ് ടൈമാണ്. നമ്മുടെ ആ ഒരു മെഷീൻ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ട് ഞെട്ടിക്കുന്നതായിരുന്നു. നമ്മുടെ ആ ഒരു മോയ്സ്ചർ ലെവലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ മാമായത്തിന്റെ ഉപ്താൻ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ്, ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് പ്യൂരിഫൈ ചെയ്ത് സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വെക്കാനായിട്ട് നമ്മൾ സഹായിക്കും. പിന്നെ മാമായത്തിന്റെ പ്ലാൻ കുണ്ടി സിൻഷിയേറ്റ് അവരുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യമാണ്. അതായത് മാമായത്തിന്റെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ നിന്നോ നമ്മൾ പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ ആ ഒരു ഓർഡറിനെ അവർ നട്ടിരിക്കുന്ന ഒരു പ്ലാന്റുമായിട്ട് ലിങ്ക് ചെയ്യും. ആ ഒരു പ്ലാന്റിന്റെ വളർച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം 2025 കൂടിയിട്ട് 1 മില്യൺ ട്രീസ് നടാനാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മച്ചന്മാരെ, മാമായത്തിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം
ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇൻഫോടെക് 2024 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഓഫർ മാമാഎർത്തിന്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ആപ്ലിക്കേഷനിലുമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക തുടങ്ങിയ വെബ്സൈറ്റുകളിലും പിന്നെ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള നിയറസ്റ്റ് ഷോപ്പുകളിലും മാമാഎർത്തിന്റെ പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. ഏതെങ്കിലും ഷോപ്പുകളുടെ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ താഴെ നിന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് അടുത്ത ചൂടാവണയ്ക്ക് മുമ്പ് നമ്മുടെ കൂളർ നമുക്ക് സെറ്റ് ആക്കി എടുക്കാം, നേരെ പണിയിലേക്ക് വിട്ടാലോ. അങ്ങനെ ദേ നമ്മൾ പണി തുടങ്ങാണ്. നമ്മളുടെ PVC പൈപ്പ് എടുത്ത് നമ്മൾ ദേ നമ്മളുടെ രണ്ട് കെട്ടിട നീളത്തിന് വെച്ച് അങ്ങോട്ട് മുറിച്ചു കൊടുക്കാണ്. രണ്ട് കെട്ടിട നീളത്തിനേക്കാളും കുറച്ച് കുറവാണ് എടുത്തിരിക്കുന്നത്, കാരണം ഇതിന്റെ രണ്ട് സൈഡിലും നമ്മുടെ എൻഡ് ഗ്യാപ്പ് വരും. ഇനിയിപ്പോ അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കെയിൽ വെച്ച് ഏകദേശം 1 സെന്റിമീറ്റർ നീളം നമ്മൾ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി മാർക്ക് ചെയ്ത ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 3 mm അല്ലെങ്കിൽ 4 mm ബിറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുപുറ ചെറുപുറ എന്നത് ഹോളാക്കി എടുക്കുകയാണ്. അപ്പൊ ഈ കാണുന്ന ഹോളുകൾ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടില്ലേ, നല്ല ഷവർ പോലെ വെള്ളം വീഴാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മളത് ഒരു ഓസ് കോളർ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഹോളിട്ട് ഹോളൊന്ന് വലുതാക്കി അതിനുശേഷം ദേ അതിന്റെ ഒരു സൈഡ് നമുക്ക് ആവശ്യമില്ല, അത് നമ്മൾ ഹാക്സ ബ്ലേഡ് വെച്ചിട്ട് മുറിച്ച് കാട്ടിക്കളഞ്ഞു. എന്നിട്ട് നമ്മളുടെ ആ ഒരു ഓസ് കണക്ടർ നമ്മൾ ഇനി ഒട്ടിച്ചു കൊടുക്കണം അവിടെ. അപ്പൊ നമ്മൾ ഹെറാൾഡേറ്റ് ബ്രഷ് വെച്ചിട്ട് നേരെ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഒട്ടിക്കുകയാണ്. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് ഒട്ടി കിട്ടും, പെട്ടെന്ന് ഒട്ടുന്ന പശയാണ് കേട്ടോ. ഇനിയിപ്പോ ദേ നമ്മളുടെ എൻഡ് ക്യാപ്പുമേ നമ്മളത് ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ PVC പൈപ്പ് തന്നെ നമ്മൾ എന്താ പറയുക മുറിച്ചിട്ട് ചൂടാക്കി എടുത്താണ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുമ്പും അത് കാണിച്ചു തരണം നമ്മൾ പറഞ്ഞിരുന്നില്ല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ രണ്ട് സൈഡിലും നമ്മളത് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ആ ഒരു PVC പൈപ്പിൻ്റെ രണ്ട് സൈഡിലും നമുക്കിത് വെച്ച് കൊടുക്കാട്ടാ. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സ്റ്റാൻഡും അതുപോലെ തന്നെ നമ്മുടെ ഷവർ പോലെ വെള്ളം വീഴാനുള്ള നമ്മുടെ PVC പൈപ്പും നമ്മൾ നേരെ നമ്മൾ രണ്ട് കട്ടയിലേക്ക് ഏറ്റവും മുകളിൽ വയ്ക്കുന്ന രണ്ട് കട്ടയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളത് സ്ക്രൂ ചെയ്താണ് കൊടുക്കുന്നത്. ഇത് അപ്പോൾ നമുക്ക് വേണ്ട അളവിലേക്ക് ഹൈറ്റിലേക്ക് ഇത് വെച്ചിട്ട് നേരെ നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ പോവാണേ. അപ്പോൾ ഇനി ഇതേ നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ആ ഒരു സ്റ്റാൻഡും നമ്മുടെ ജാളിക്കട്ടയും തമ്മിൽ ഇതേ സ്ക്രൂ വെച്ച് നമ്മൾ ചെറുപ്ര സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 3 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല പവറിൽ ഇരിക്കാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ 3 എണ്ണം വെക്കുന്നേ. ഇനി നമ്മൾ സെറ്റ് ചെയ്തെടുത്തത് PVCയുടെ ഷവറുള്ള നമ്മളുടെ പോർഷനും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ ജലസേചനത്തിനുള്ള സെറ്റപ്പ് മുകളിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മോട്ടർ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ മോട്ടർ ഇനി നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ മോട്ടറിലേക്കുള്ള ഹോസ് ഇതേ നമ്മൾ ചെറിയൊരു പീസ് കണ്ടോ, നമ്മുടെ ഗാർഡൻ ഹോസ് മുറിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇത് നമ്മൾ നേരെ കണ്ടോ നമ്മുടെ വെള്ളത്തിൻ്റെ അടിയിലിടാൻ പറ്റുന്ന സബ്മറൈൻ മോട്ടറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇത് നേരെ നമ്മളെ ട്രേയിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. മോട്ടർ കയറാൻ ഗ്യാപ്പിൽ വേണം നമ്മളെപ്പോഴും നമ്മളെ ബ്രിക്ക് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മളുടെ ഹോസിൻ്റെ അറ്റം നമ്മളിത് നേരെ എടുത്തിട്ട് മുകളിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഒരു പോർഷനിലേക്ക് നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളത് ടവറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അടിയിലേക്കുള്ള സാധനങ്ങളാണ്, വേറൊന്നുമല്ല. നമ്മളിത് ഗ്ലാസ്സിലാക്കി സെറ്റ് ആകാൻ വെച്ചായിരുന്നു നമ്മുടെ ഐസിൻ്റെ ക്യൂബുകൾ നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇപ്പനാണ് മെയിൻ പരിപാടികളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ നല്ല തണുപ്പിച്ച ഐസ് നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ച് നമ്മൾ തണുപ്പിച്ചെടുത്താണേ. അങ്ങനെ നമ്മളുടെ ഐസ് പൊടിച്ച് നമ്മളിത് സൈഡിലിട്ട് കൊടുക്കുകയാണ്. അതുപോലെ ബാക്കിലും നമ്മൾ പരമാവധി ഇടാൻ പറ്റുന്ന എല്ലാ സൈഡിലും നമ്മുടെ ഐസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതേ നമ്മൾ വെള്ളം ഇതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏകദേശം 1/4 ലെവല് നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ വെള്ളമാണ് പിന്നീട് ഇങ്ങനെ സർക്കിൾ ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിത് നല്ല അടിപൊളി കിണർ വെള്ളം ഇതിലേക്ക് അങ്ങോട്ട് നിറച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളം ഒഴിച്ച് ഏകദേശം നമ്മുടെ വേണ്ട അളവിലാക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമ്മളൊന്ന് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാം കേട്ടോ ഈ സംഭവം. നേരെ നമ്മൾ കറണ്ടിൽ കുത്തി സ്വിച്ച് ഓൺ ചെയ്തു. ആ അടിപൊളി, ഇതേ മുകളിൽ വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കേ, ക്യാമറ ഒന്ന് വലിച്ചു വെച്ചോ. അപ്പോൾ ഇതേ നോക്കിക്കഴിഞ്ഞിട്ടേ കാണാൻ പറ്റും നമ്മുടെ വെള്ളം വന്ന് ഇങ്ങനെ അതേ ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം പുറത്തേക്കൊന്നും തെറിച്ച് പോകുന്നില്ല കേട്ടോ, ആ ഒരു ഓർഡറിൽ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആ ഒരു ഫ്ലോയിലേക്ക് എത്തട്ടെ, ഒരു 2 സെക്കൻഡ് കഴിയുക ആ ഫ്ലോയിലേക്ക് നമ്മുടെ വെള്ളം കറക്റ്റായിട്ട് എത്തി നമ്മളുടെ എന്താ പറയുക ആ ഒരു ഏരിയയിലേക്കൊക്കെ തണുപ്പ് ഇങ്ങനെ വരാൻ പാകത്തിൽ എല്ലാ സംഭവവും അതിൽ നിന്ന് ഫില്ലായി ഇങ്ങനെ വരണോട്ടാ. അങ്ങനെ നമ്മുടെ സൈക്ലിംഗ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രിക്കൊക്കെ നോക്കി നനഞ്ഞ് കുതിർന്ന് വന്നേക്കാണ്. ആ ബ്രിക്കിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പുകളിലൊക്കെ ഇപ്പോൾ വെള്ളം തങ്ങി നിൽക്കുകയാണ്. ഒരു പ്രത്യേക ഭംഗിയും അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ആ ഒരു സൗണ്ടൊക്കെ ഒരു മെഡിറ്റേറ്റീവ് സൗണ്ട് പോലെയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പുകളിലൊക്കെ വെള്ളം വരുന്നതോട് കൂടിയിട്ട് നമ്മളുടെ കട്ടയൊക്കെ തണുത്തുറഞ്ഞ് ഇതിനുള്ളിൽ നിന്ന് വരുന്ന ആ ഒരു എന്താ പറയുക എയറൊക്കെ നല്ല കൂളിംഗ് ആയിരിക്കും, ഒരു രക്ഷയില്ലാത്തത്. അപ്പോൾ നമ്മളുടെ ആ ഒരു ഷവറൊക്കെ നോക്കി എന്ത് രസമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു സ്ട്രക്ചർ വരുന്നതിൻ്റെ.
ഒക്കെ നമ്മൾ സെറ്റാക്കി നമ്മുടെ ആ ഒരു എന്താ പറയുക ബ്രിക്കിൻ്റെ ടവറിൽ കൂടി ഇപ്പോൾ തണുത്ത വെള്ളം ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് നമ്മളിത് എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള രണ്ട് ഫാനുകളാണ് നമ്മൾ സ്റ്റാൻഡും സെറ്റ് ചെയ്തെടുത്തേക്കാണ്. ഇത് കൊണ്ടുവന്ന് നേരെ നമ്മളിത് ഇതിൻ്റെ ബാക്കിൽ ഇതിങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കും. അതിനുശേഷം നമ്മളിത് നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് അതും കൂടി കണക്ട് ചെയ്ത് നേരെ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ അടിപൊളി ദിപ്പിണ മോനെ സാധനം സെറ്റായത്. ഓ ശരിക്കും നമ്മുടെ എ സിന്നൊക്കെ അടിച്ചു വരൂലേ, അത്തപോലത്തെ ഒരു ഫീൽ ഇട്ടാ അമ്പോ. ശരിക്കും നമ്മുടെ ആ ഒരു ഫ്ലോ വന്നപ്പോൾ തന്നെ ഈ ഒരു പരിസരത്തൊക്കെ ചെറിയൊരു തണവുണ്ടായി, പക്ഷെ ഇപ്പോൾ ആ ഒരു ഫാന് കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും ഇങ്ങനെ നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ തള്ളിയടിക്കാന്ന് പറയൂലേ, ആ ഒരു ഫീലാണ്. ഓമ്പോ നമ്മുടെ ചൂടായിട്ടൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് പണിയെടുത്ത് കഴിഞ്ഞിട്ടേ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഓ വല്ലാത്തൊരു സുഖം എന്ന് പറയൂലേ, അതാണ് അവസ്ഥ. അപ്പോൾ അതേ നമുക്കിനി തണവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഐസ് എടുത്തതേ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ മതിട്ടാ. അപ്പോൾ സംഭവം നല്ല കളറാവും. ആയി അപ്പോൾ നോക്കിയേ ഐസ് കൂടി ഇട്ട് കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് വരുന്ന കാറ്റിൻ്റെ ആ ഒരു തണുപ്പ് അങ്ങോട്ട് കൂടൂട്ടാ. ശരിക്കും എന്താ പറയുക, നല്ല അടിപൊളി എ സി റൂമിലേക്ക് ഇരിക്കുന്ന പോലെ നമ്മുടെ ഈ ഒരു പരിസരം ഇപ്പോൾ മൊത്തത്തിൽ ഈ ഒരു എന്താ പറയുക ചെറിയ ഒരു സെറ്റപ്പിലുണ്ടാ ഇത്രയും കാറ്റിങ്ങനെ തള്ളി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മളുടെ ഈ ഒരു എന്താ പറയുക എയർ കണ്ടീഷണർ എന്ന് പറയാൻ പറ്റില്ല, കൂളർ എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഒരു കൂളർ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ബാക്കിൽ വയ്ക്കുന്ന ഫാൻ ആ ഒരു ഫാൻ ഭയങ്കര പവറുള്ളത് വയ്ക്കരുത്. അതായത് നമ്മുടെ ടേബിൾ ഫാനൊക്കെ കൊണ്ടുവന്ന് ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കൂടി ഇങ്ങനെ വീഴുന്ന തണുത്ത വെള്ളം നേരെ നമ്മുടെ മേത്തേക്ക് തെറിക്കും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തണുത്ത കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. അതായത് ചെറിയ ഫാൻ, ചെറിയ കാറ്റുള്ള ഫാനാണ് നമ്മളെപ്പോഴും വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കിയ വെള്ളമൊന്നും പുറത്തേക്ക് വരുന്നില്ല, ആ ഒരു ഇളം കാറ്റ്, നല്ല തണുത്ത ഇളം കാറ്റ്. കുറച്ച് നേരം കഴിയുമ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിലും നമ്മളിരിക്കുന്ന ഏരിയയിലും മൊത്തം ശരിക്കും നല്ല കൂളാക്കി തരാനായിട്ട് ഈ ഒരു ഇത്തിരി കുഞ്ഞിനെ കൊണ്ട് പറ്റൂ കേട്ടോ. സംഭവം നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തേക്ക് നോക്കാം, നല്ല ശരിക്കും തണവ് കിട്ടുള്ളൂ. എങ്ങനെയുണ്ട്? നിങ്ങളുടെ റൂമിൽ സെറ്റ് ചെയ്ത് തരാല്ല സംഭവം. അത്യാവശ്യം നല്ല തണവുണ്ട്, ശരിക്കും ശരിക്കും നല്ല ചില്ലിങ് കൂള് ഫീൽ വന്നില്ലേ. സംഭവമില്ലേ, കുറച്ച് നേരം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഈ ഒരു വേനയ്ക്കുള്ള ചൂടൊക്കെ അങ്ങോട്ട് കുറഞ്ഞ് നല്ല കൂളായിട്ട് കിട്ടും. പിന്നെ വേറെ നല്ല തണുവ് നല്ലോണം വന്നില്ലേ, നമ്മൾ ഐസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഐസുള്ള തണുത്ത വെള്ളം പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി കണ്ട ഈ ഹോളുകളുടെ ഉള്ളിൽ കൂടിയാണ് നമ്മുടെ കാറ്റ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു കളിമണ്ണിൻ്റെ ഉള്ളിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തണവ്, അതായത് വെള്ളം കളിമണ്ണൊക്കെ കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ തണവ് ശരിക്കും ഇങ്ങനെ അടിച്ചിങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വേനയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രസമാട്ടാ. പക്ഷെ ഐസ് നമ്മുടെ ഫ്രിഡ്ജിൽ ഒഴിക്കാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചേക്കാം, ഇടയ്ക്ക് രണ്ടൊന്ന് കട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ തന്നെ വെള്ളത്തിനുള്ള ചെറിയൊരു തണവ് വെച്ചിട്ട് സാധനം കിട്ടും. ഐസ് നമ്മൾ ഇടയ്ക്ക് ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നല്ല കൂളിംഗ് കിട്ടുമെന്നുള്ളൂ, അതാണ് സംഭവം. എന്ത് ഇഷ്ടമായ സൂപ്പർ അങ്ങനെ നമ്മുടെ സാധനം എന്താ ഇവിടെ പൊളി പണിയെടുക്കണേ. നമ്മൾ ബാക്കിൽ ഫാൻ വെച്ച പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജനലിനോടൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ജനലിൻ്റെ പുറത്തുനിന്ന് വരുന്ന കാറ്റൊക്കെ ഇതുപോലെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല തണുത്ത കാറ്റായിട്ടൊക്കെ കിട്ടൂട്ടാ. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ജനലിൻ്റെ അടുത്തൊക്കെ വയ്ക്കണേ നമ്മുടെ ഫാൻ ഒഴിവാക്കിയിട്ട് നമുക്ക് ആ ഒരു കാറ്റ് മാത്രം ഇങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ലൊരു എന്താ പറയുക കൂളിംഗ് ഉള്ള കാറ്റായിട്ട് ഉള്ളിലേക്ക് കിട്ടും. സംഭവം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നല്ല രസമാണ്, പക്ഷെ കുറച്ച് സ്ഥലം ഇതിന് വേണ്ടി വരും കേട്ടോ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ. അപ്പം മച്ചാൻ പറയുന്നത് നമ്മുടെ വീഡിയോ അതിൻ്റെ ഒപ്പിയായിട്ട് നേരായി. ഇപ്പോൾ സമ്മറാണ്, നമുക്കറിയാം നല്ല ചൂടാണ്. കുറച്ച് കാലം ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസത്തോളം എന്തായാലും നീണ്ടു നിൽക്കുന്ന കഠിനമായൊരു വേനലായിരിക്കും ഉണ്ടാവാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു എന്താ പറയുക കൂളർ എന്ന് പറയാം അല്ലേ, നാച്ചുറൽ കൂളർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. സംഭവം വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ജാലിക്കട്ട കിട്ടിയില്ലെങ്കിൽ നമുക്ക് ടൈൽ വെച്ചിട്ടൊക്കെ ചെയ്യാനായിട്ട് വരും കേട്ടോ. സംഭവം എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് നേരായക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ളവർ ട്രൈ ചെയ്ത് നോക്കാട്ടെ ഈ സംഭവം. അപ്പോൾ മച്ചാൻ പറയുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ മച്ചാൻ പറയുന്നത് നമ്മുടെ വീഡിയോ തുടക്കത്തിൽ ഞാൻ പരിചയപ്പെടുത്തിയ നമ്മുടെ മാമായിരത്തിൻ്റെ നമ്മുടെ ഈ ഒരു വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ഉപ്താന് വരുന്ന മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മച്ചാൻ മാറി ഇതിലുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജോ ജോസഫ് സാറി ഔട്ട്.